ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ പകൽ പ്രൊഡക്ഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ആർട്ട് എക്സിബിഷൻ, ഒരു കിടുക്കാഴ്ച ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി വരാൻ വേണ്ടി ഒരുപാട് ലേറ്റായി. ഇത് December 21 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് February 4 വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഭവമാണ്, ഒട്ടും മിസ്സാക്കരുത്. അടിപൊളി സംഭവങ്ങളാണ്, ഞാൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരെ വരാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണട്ടോ. എന്തായാലും ഞാൻ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഫാമിലിക്കാണെങ്കിലും വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എക്സിബിഷൻ ആണ്. വേർത്ത് ആണ്, വേർത്ത് ടു വാച്ച് എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഒരു 8:30 ആ ഒരു സമയമായപ്പോഴാട്ടോ നമ്മളവിടെ എത്തിയത്. 9:30 വരെയാണ് നമ്മൾക്ക് ഈ ഒരു എക്സിബിഷൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ കഴിവതും നിങ്ങൾ നേരത്തെ തന്നെ ചെന്ന് കാണാൻ നോക്കുക. നമുക്ക് എന്തായാലും ഒരു 1 hour തന്നെ കണ്ടു കഴിയാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ഒന്ന് പോകാൻ നോക്കുക കേട്ടോ. നമുക്കിവിടെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 100 rupees അതുപോലെ ചിൽഡ്രന് 80 rupees ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള ഒരു റൂമിലോട്ടാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ. നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ്, അതായത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ് ഇതൊക്കെയും. ഞാൻ ഫസ്റ്റ് അകത്തോട്ട് കയറിയപ്പോൾ വിചാരിച്ചത് ഇങ്ങനെ പൂക്കൾ തുടരുന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ഫ്ലവേഴ്സ് ആയിരിക്കുന്നു. പിന്നെ ഇങ്ങനൊരു ഷോ നടത്തുമ്പോൾ നമുക്ക് ഈ ഒറിജിനൽ ഫ്ലവേഴ്സ് ഇത്രയും ദിവസം വെക്കാൻ പറ്റില്ലല്ലോ. ഇത് ഓൾമോസ്റ്റ് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്, December 21 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. ടുലിപ്സ്, കാർണീഷ്യ, അതുപോലത്തെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. Thank you.
ഒരുപാട് വെറൈറ്റി അലങ്കാര മത്സ്യങ്ങളാണ് കേട്ടോ ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇത് തന്നെ നോക്കൂ, ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള ഒരുപാട് ഫിഷസാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് ഇതിനെ കുറേ നേരം കണ്ട് നിൽക്കാൻ തോന്നുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ അടുത്ത് കുറേ നേരം അതിനിങ്ങനെ നോക്കി നിന്നിട്ടാണ് പിന്നെ നെക്സ്റ്റ് സ്ഥലത്തിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നത്. ഞാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടി. നമ്മൾ കുറേ ഫിഷ് അതുപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റി അതുപോലെ കളർഫുള്ളായിട്ടുള്ള ഫിഷസിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു വേറിട്ട തന്നെ അനുഭവമാണ് ഇവരൊക്കെ കാണുന്നത്. ഈ ഒരു യെല്ലോ കളറിലുള്ള ഫിഷസും അതുപോലെ തന്നെ കളർഫുൾ ഫിഷസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമുക്ക്. സ്പേസിൻ്റെ സംഭവമാണ് അവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏലിയൻസ് അതുപോലെ തന്നെ ആസ്ട്രോനോട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സ്പേസിലോട്ട് ചെന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെയാണ് അവിടുത്തെ ലൈറ്റ്സും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റായി നമ്മൾ കാണുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് അവതാറാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു ചർച്ച് ഫെസ്റ്റിവലിന് ഈ ഒരു അവതാറിൻ്റെ സംഭവം കണ്ടെങ്കിലും ഇത്രയും പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അവർ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും
അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻസും അതുപോലത്തെ ഓരോ എലമെൻസും, നമ്മുടെ അവതാറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ എലമെൻസും ഒക്കെയും ക്യാരക്ടേഴ്സും എല്ലാം അവരവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫിനിഷിംഗ് ആയിരുന്നു അവർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ എലമെൻസിനും. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു കാര്യം അവരിങ്ങനെ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു അവതാർ മൂവിയിൽ കാണുന്ന ആ ഒരു ട്രീ പോലത്തെ സംഭവിക്കുന്നുണ്ടല്ലോ, അതെല്ലാം അവർ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് അത്ര ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 4 മുന്നേ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. എക്സിബിഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ പകൽ പ്രൊഡക്ഷൻസ് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു എക്സിബിഷൻ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ആലപ്പുഴയിലും വന്ന് ചേർന്നിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും അവരിത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴയിൽ വന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.